എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കരിഞ്ചീരകം എന്ന ധാന്യത്തെയാണ്. ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ത്രികോണാകൃതിയിലാണ് ഈ കരിഞ്ചീരകം കാണപ്പെടുന്നത്. നല്ല കറുത്ത കളറോടുകൂടിയാണ് ഈ ധാന്യം കാണപ്പെടുന്നത്. ഇത് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ കപ്പാസിറ്റി ഉള്ളതാണ് ഈ കരിഞ്ചീരകം. ഷുഗർ രോഗികൾക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പനി, ചുമ, തലവേദന, മൈഗ്രെയിൻ, നെഞ്ചെരിച്ചിൽ, പൊണ്ണത്തടി, തലകറക്കം, മോഹാലസ്യം, പക്ഷാഘാതം, അണുബാധ, പിരിമുറുക്കം, വാദം, രക്തസമ്മർദ്ദം, വയറിളക്കം, വിരശല്യം, പൈൽസ്, മൂക്കിൽ നിന്നും ദശ വളരൽ, ക്ഷീണം, തളർച്ച, വേദന, ചൊറി, അലർജി, സോറിയാസിസ്, കൃമിശല്യം, തലച്ചോറിന്റെ പ്രവർത്തനത്തിനുണ്ടാകുന്ന അസുഖങ്ങൾ, ദഹന പ്രശ്നം, മുടികൊഴിച്ചിൽ, മുടി വളർച്ച, കഷണ്ടി, ആസ്മ, വയറിളക്കം എന്നിങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാവുന്ന ഒരു ഔഷധമാണ്. എന്നാൽ ഇത് ശരിയായ അളവിൽ മാത്രമേ നിങ്ങൾ ഇത് കഴിക്കാവൂ. നിങ്ങൾ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം അസുഖത്തിനൊക്കെ ഈ കരിഞ്ചീരകം മരുന്നായിട്ട് ഉപയോഗിക്കുക. ഇത് ശരിയായ അളവിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ഹാർട്ട്, കിഡ്നി, ലിവർ എന്നിവയുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ത്വക്കു രോഗങ്ങൾക്കും കൊളസ്ട്രോളിനും ഒക്കെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ക്യാൻസറിനെ തടയാനുള്ള കഴിവുണ്ട്. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വൈറസിനെയും ബാക്ടീരിയയും നശിപ്പിക്കാനൊക്കെയുള്ള കഴിവ് കരിഞ്ചീരകത്തിനുണ്ട്. അതുകൊണ്ടാണ് കോവിഡ് രോഗികളും നിരീക്ഷണത്തിലുള്ളവരും ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ബി പി കുറവുള്ളവർ, ഷുഗർ കുറവുള്ളവർ, കുട്ടികൾ ഉണ്ടാകാൻ കാത്തിരിക്കുന്ന ദമ്പതികൾ എന്നിവർ ഇതിന്റെ വെള്ളമിട്ട് കുടിക്കാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കുക. കുറച്ച് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ അങ്ങനെയുള്ളവർ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ താമസമുള്ളവരും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കരിഞ്ചീരകം കഴിക്കേണ്ടത് വറുത്ത് പൊടിച്ച് തേനിൽ ചേർത്ത് രാവിലെ ഒരു സ്പൂൺ വീതം അതിരാവിലെ 12 ദിവസമാണ് കഴിക്കേണ്ടത്. അതിൽ കൂടുതൽ നിങ്ങൾ ഈ കരിഞ്ചീരകം ഒരുപാട് നാൾ ഉപയോഗിക്കല്. അത് നമ്മുടെ ശരീരത്തിന് കേടാണെന്നാണ് പറയുന്നത്. ബാക്ടീരിയ, വൈറസ്, പൂപ്പൽ എന്നിവയൊക്കെ നശിപ്പിക്കാൻ ഈ കരിഞ്ചീരകത്തിന് കഴിവുണ്ട്. മരണമൊഴികെ എല്ലാ അസുഖത്തിനും ഈ കരിഞ്ചീരകം മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അറിയാവുന്ന കുറച്ച് അറിവുകളാണ് ഞാൻ കരിഞ്ചീരകത്തെ പറ്റി നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. കരിഞ്ചീരകത്തിന് ഇതിനെക്കാട്ടിൽ കൂടുതൽ ഔഷധ ഗുണങ്ങളുണ്ട്. കരിഞ്ചീരകം കുറച്ച് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ആർക്കും തന്നെ ദോഷമില്ല. പിന്നെ നിങ്ങൾക്ക് മറ്റസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം ഇതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കരിഞ്ചീരകമാണെന്നും ഈ കരിഞ്ചീരകത്തിന് ഇതുപോലെയൊക്കെ ഉള്ള ഉപയോഗങ്ങൾ ഉണ്ടെന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോയിലുള്ള പോരായ്മകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഇത്രയും നേരം ക്ഷമയോടുകൂടിയിരുന്ന് എന്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം.